இதில் தெரியணும். ஓகே சரியா? ஆ பாருங்க, எந்தாங்க இது சிகப்பி? இது சிகப்பி என்ன பண்ணால் விளையண சமயத்து பொன்னு 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 மாலை அலஞ்சிருக்கிற மாதிரியான ഈ നെല്ല് നിൽക്കുന്നത്. അതിന്റെ വളവും അതിന്റെ മറ്റുള്ള കാര്യങ്ങളും എല്ലാം വളരെയധികം ഗംഭീരമായി ഇത്ര ഒരു നെല്ല് എന്റെ ജീവിതത്തിൽ ചെറിയ അനുഭവം വെച്ച് നോക്കുമ്പോഴും വലിയ അനുഭവം വെച്ച് നോക്കുമ്പോഴും ഞാൻ കണ്ടിട്ടില്ല. ശരി, അപ്പൊ കണ്ടം പൂട്ടിയപ്പോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. കണ്ടം പൂട്ടിയപ്പോ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു, പക്ഷെ അതിനെ എല്ലാം അതിജീവിച്ചു. പുല്ല് കുറച്ചിട്ടുണ്ടായിരുന്നു, അത് കുറച്ച് കളഞ്ഞപ്പോ അതിനെ അതിജീവിച്ചു. ആകെ 60 കിലോ യൂറിയയും 20 കിലോ പൊട്ടാഷ്യം ഇട്ടിട്ടാണ് നമുക്ക് ഈ വിളവ് കിട്ടിയത്. പക്ഷെ വിളഞ്ഞു നിൽക്കുന്ന കണ്ടം കണ്ടാൽ ആരും അതിശയിച്ചു പോകും. ഒരുപാട് ആൾക്കാർ അങ്ങനെ ആൾക്കാർക്ക് തൃപ്തിപ്പെട്ട ഒരു വിത്ത് സിഗപ്പി എന്ന് പറഞ്ഞാൽ ഡോക്ടർ ഇളങ്കോയിൽ 1000 പ്രണാമം. വളരെ ഞങ്ങൾക്ക് വളരെ വളരെ ഇഷ്ടമായി. നല്ല വെയിറ്റും വളരെ ഞങ്ങൾക്ക് മനസ്സിന് അങ്ങേ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നെല്ലായി പോയി. നിങ്ങൾ വേറെ എന്തൊക്കെ ഉപയോഗിച്ച്? അതിപ്പോ ഞാൻ പെട്ടെന്ന് ഇതില്ലാതെ വേറെ ഇനങ്ങൾ പ്രതീക്ഷ വേറെ 550 പിന്നെ എന്താണ് കുഞ്ഞു എല്ലാറ്റിലും വെച്ചിട്ട് മെയിനാണ്. നല്ല വെയിറ്റ് കിട്ടി. നല്ല വെയിറ്റാണ്. ഞാൻ എനിക്ക് പറയാം 72 വയസ്സായി, ഇത്രയും വയസ്സിലകത്ത് ഇത്രയും നെല്ല് കിട്ടിയിട്ടില്ല. ചാപ്പാട്ടിന്റെ കാര്യത്തിൽ വലിയ പെരിയ നെല്ലായതുകൊണ്ട് കുറച്ച് ഒരു ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല. പക്ഷേ കേരളത്തിലേക്ക് പോകും, കച്ചവടത്തിൽ പോകും. ഓക്കെ, 550 ഞങ്ങൾ ഉപയോഗിക്കും. ഫൈൻ ഗ്രെയിനർ നീൽ നീലിയായിട്ട് ചെരുവിൽ ഇഷ്ടമായി, വളരെ ഇഷ്ടമായി. ഇപ്പൊ വെള്ളത്തിന്റെ ഒരു കുറവുകൊണ്ടാണ് ആയത്. അതൊരു ഇത് തെളിച്ചതുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ കൊയ്ത്ത് കഴിഞ്ഞു ഞങ്ങൾ. അതെ, അതുകൊണ്ടാണ്. അതുകൊണ്ട് ഒരു 10 ദിവസം ലേറ്റ് ആകുന്നത്. ഓക്കെ, വളരെ സന്തോഷം.